വിനീത് നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്നത്. ഈ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും ഇത് ഹമാസുമായിട്ടുള്ള യുദ്ധം മാത്രമല്ലെന്ന്. യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിനെ അവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് പാലസ്തീനിലെ ജനങ്ങളാണ്, അതിലൊരു തർക്കവുമില്ല. ഇതിൽ ഈ ഹമാസ് എന്ന് പറയുന്ന ഈ ഭീകരവാദ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ 100% പാലസ്തീനികൾ മാത്രമാണ്. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഘോരഘോരം പ്രസംഗിച്ച് കരഞ്ഞ് ഒലിപ്പിക്കുന്ന ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ഈ കാര്യം കൂടിയും ബോധ്യപ്പെട്ടാൽ മതിയാകുമോ എന്നുള്ളത് നമ്മളൊന്ന് ഇവരുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിച്ചാൽ കൊള്ളാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദ കേന്ദ്രം, അവരുടെ തലസ്ഥാന ഹെഡ് ഓഫീസ് എന്ന് പറയും, ഈ ഹെഡ് ഓഫീസ് ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഇസ്രായേൽ വർഷങ്ങളായിട്ട് തന്നെ പറയുന്നത് അത് അൽഷിഫ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. ഇവരെ സംബന്ധിച്ചുള്ള അവരുടെ ഹെഡ് ഓഫീസ് അവിടെ ഈ ഗാസയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ്. അത് ചെറിയൊരു സംവിധാനം ഒന്നല്ല, വലിയ സംവിധാനമാണ്. അപ്പോൾ ആ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹമാസിൻ്റെ എല്ലാവിധ ഭീകര പദ്ധതികളും നടപ്പിലാക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 ദിവസത്തെ അടിയിലും തിരിച്ചടിയിലും കൃത്യമായിട്ട് പ്രതിരോധിച്ച് നിന്നും ഭീകരവാദികളെ മുഴുവൻ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും വ്യക്തമായിട്ട് തന്നെ പറയാം ഹമാസിൻ്റെ ഭീകര സങ്കേതമായിട്ടുള്ള ഹെഡ് ഓഫീസായിട്ടുള്ള അൽഷിഫ ഹോസ്പിറ്റൽ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഇടിച്ച് നിരത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഇസ്രായേൽ സൈന്യം ഇപ്പൊ തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ഭാഗം നിലവിൽ ബുൾഡോസർ വെച്ചുകൊണ്ട് പൊളിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഇതിന്റെ അടി താഴെ തട്ടിൽ വലിയ ഒരു സങ്കേതം ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സങ്കേതത്തിന്റെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ബോംബ് അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഭീകരവാദികളുടെ ഒരു വലിയ തരത്തിലുള്ള ഹെഡ് ഓഫീസും അവരുടെ ആയുധ പുരയുമായിട്ട് ഒരു ഹോസ്പിറ്റൽ തന്നെ മാറ്റാനുള്ള ഇവരുടെ ബുദ്ധി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം യുദ്ധ നിയമം അനുസരിച്ച് ലോകത്ത് എവിടെ ഏത് ഇരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലുകളും സ്കൂളുകളും അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് ഈ ഭീകരവാദികൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളാക്കി കഴിഞ്ഞാൽ ഇസ്രായേൽ അല്ല ഞാനാണെങ്കിലും ഞങ്ങളെ ആക്രമിക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. പക്ഷെ ഇസ്രായേലിൽ അങ്ങനെയുള്ളൊരു നിലപാടൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിനൊരു മുൻഗണന കൊടുത്തുകൊണ്ട് അവർ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഈ അൽഷിബ ഹോസ്പിറ്റൽ പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുണ്ട്. BBC ആണെങ്കിലും പിന്നെ ഇവരുടെ എല്ലാം നാവായിട്ട് പ്രവർത്തിക്കുന്ന അൽജസീറ ഈ ഹോസ്പിറ്റൽ പിടിച്ചെടുത്തു എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ജിഹാദി ഭീകരവാദികൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, ഇതൊരു സത്യമാണെന്നുള്ളത് എന്തായാലും മനസ്സിലായിട്ടോ. ഇവർക്ക് വേദവാക്യം എന്ന് പറഞ്ഞാൽ ഈ അൽജസീറ എന്ന് പറയുന്ന മാധ്യമമാണ്. ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങളെല്ലാം വളർത്തി വലുതാക്കുക എന്നുള്ളതാണ്. ഈ വളർത്തി വലുതാക്കുക എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കാം ഇതുപോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കാൻ ഖത്തർ ശ്രമിക്കുന്നു പറഞ്ഞാൽ പശ്ചിമേഷ്യയിൽ മറ്റ് അമേരിക്ക അടക്കമുള്ള മറ്റ് രാജ്യങ്ങളുടെ വലിയ തരത്തിലുള്ള കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ ഭീകരവാദികളെ ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താമെന്ന് ഖത്തറിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവരെ ഇങ്ങനെ സുരക്ഷിതമായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം ബോധ്യപ്പെടുന്നതിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ സാമ്പത്തികം വാങ്ങി ഭീകര പ്രവർത്തനം നടത്തുന്ന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഒറ്റ പേരുള്ളൂ, അത് ഹമാസ് തന്നെയാണ്. പിന്നെ ഈ ഹമാസിനോടൊപ്പം തന്നെ ISISന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികവും ഖത്തർ നൽകുന്നുണ്ട്, അതിലും തർക്കമില്ല. അപ്പോൾ ഖത്തറിനെ പോലെയുള്ള രാജ്യങ്ങൾ നമ്മുടെ ലോകത്തിന് തന്നെ ഇതുപോലെയുള്ള വലിയ തരത്തിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രങ്ങൾക്കെതിരെയുള്ള ഉപരോധമെല്ലാം അമേരിക്ക പോലും ഉണ്ടാക്കി കൊണ്ടുവന്നത് യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ലോകത്തിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഭീകരവാദികളെ സജീവമാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെല്ലാം പാടെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഒരു ലോകത്തിനോട് കൂറുള്ള അല്ലെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് രാജ്യത്തിനും ആദ്യം ചെയ്യാനാകുന്ന ഒരു കാര്യം തന്നെ. അപ്പോൾ ഇപ്പോൾ അൽഷിഫ ഹോസ്പിറ്റൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭീകരവാദികളെ മുഴുവൻ കൊന്നുതള്ളി ആ ഹോസ്പിറ്റൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ പരിധിയിലാക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ അൽഷിഫ ഹോസ്പിറ്റൽ മാത്രമല്ല ഇന്തോനേഷ്യയുടെ സഹായത്തോടു കൂടി ഇന്തോനേഷ്യൻ ഹോസ്പിറ്റലുണ്ട് മറ്റൊരെണ്ണം, അതും ഇതുപോലെ തന്നെ ഖത്തറിൻ്റെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടി പ്രവർത്തിക്കുന്ന ഈ അൽഷിഫയെ പോലെ തന്നെ
വലിയ തരത്തിൽ തന്നെ ഭീകരവാദികളുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ഹോസ്പിറ്റൽ കൂടി ഇപ്പോ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പൂർണ്ണമായിട്ടും പരിധിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും ഈ ഹോസ്പിറ്റൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭീകരവാദികൾ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളുമായിട്ട് ഹോസ്പിറ്റലിന്റെ അകത്ത് ഇങ്ങനെ കയറിയിരിക്കുകയാണ് പല ബന്ധുക്കളെയും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടൊളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇസ്രായേൽ തന്നെ പുറത്തു വിടുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് തിരഞ്ഞുപിടിച്ചുകൊണ്ട് അവരുടെ അടിവേറക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകളുമായിട്ട് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോകുന്നു ഹമാസിന്റെ ഭീകര തലവന്മാർ ഓരോന്നോരോന്നായിട്ട് ഇസ്രായേൽ സൈന്യം കൊല്ലുന്നതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഓരോ ഇസ്രായേൽ പൗരന്മാരും ആഗ്രഹിക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്നവരും അതോടൊപ്പം ആ ഭീകരവാദ സംഘടനയിലെ മുഴുവൻ ആളുകളും ഇല്ലായ്മ ചെയ്യേണ്ടതാണ് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇനി ഒരിക്കലും ഈ സംഘടന തലപൊക്കി ഉയർന്നു വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പല നഗരങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ പ്രതിഷേധത്തെ നമ്മുടെ നാട്ടിലുള്ള ചില മാധ്യമങ്ങളെല്ലാം വ്യാജമായിട്ടാണ് അതിനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇസ്രായേലിൽ ഒരു പ്രതിഷേധമുണ്ടാകുന്നത് ഇസ്രായേലിലെ പ്രതിഷേധം അവിടുത്തെ ജനങ്ങൾ വരുന്ന ഹമാസിൻ്റെ പരിപാടി തീർക്കാൻ എന്താണ് ഇത്ര വൈകുന്നത് അത് പൂർണ്ണമായിട്ട് എത്രയും പെട്ടെന്ന് അവരെ മുഴുവനുമായിട്ട് കൊന്നൊടുക്കണം ബന്ദികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം ഇനി ഒരിക്കലും ഹമാസിനെ തലപൊക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കിയെടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ വീടിന് ചുറ്റും വളഞ്ഞു നിന്നുകൊണ്ടുള്ള പ്രതിഷേധം വരെ നടത്തിയത് അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നു ഫ്രീ പാലസ്തീന് വേണ്ടിയിട്ടാണ് ഇസ്രായേലിലെ ജനങ്ങൾ വാദിക്കുന്നത് 10,500 സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒരു പ്രകോപനവുമില്ലാതെ കടൽമാർഗവും ആകാശമാർഗവും അതോടൊപ്പം കരമാർഗവും വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി തുരുതുരാ വെടിവെച്ച് 10-40 കുട്ടികളെ നിരത്തി പിടിച്ചു നിർത്തി അവരുടെ തലയറക്കുന്ന വീഡിയോ എടുത്ത് ആ വീഡിയോ എടുക്കുന്നതിൽ മറ്റൊരു കാര്യം കൂടി ചെയ്തു ഈ കുട്ടികളുടെ തലയെടുത്ത് മറ്റ് പാലസ്തീൻ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക അവർക്ക് ഫുട്ബോൾ തട്ടാനായിട്ട് അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കൂട്ടത്തിൽ മുയലിനെയൊക്കെ കൂട്ടിലിടുന്നത് പോലെ ഈ കുഞ്ഞു കുട്ടികളെ കൂട്ടിലിടുക അതോടൊപ്പം ആ കുട്ടികളെ മുഴുവൻ തീ വെച്ച് കൊലപ്പെടുത്തുക ഇത് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുക അപ്പം ഇതുപോലുള്ള കലാപരിപാടികൾ നടത്തുന്ന ഈ ഭീകരവാദികളെയാണ് ഇവിടെ പോരാളികൾ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ CPM കോൺഗ്രസ്സൊക്കെ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പോരാളികളുടെ യഥാർത്ഥ പോരാട്ടത്തെ ഇപ്പോൾ കൃത്യമായിട്ട് മുനയൊടിച്ചുകൊണ്ട് അവരുടെ ശവക്കുഴി തോണ്ടുന്ന രീതിയിലുള്ള എല്ലാ കലാപരിപാടികളും ഇസ്രായേൽ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ഹെഡ് ഓഫീസ് പോലും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എല്ലാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം ഇസ്രായേൽ ഇത്രയും വലിയ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ഒരു രാജ്യവും പറഞ്ഞിട്ട് കേൾക്കാതെ ഒരു UN പറഞ്ഞിട്ട് കേൾക്കാതെ മുന്നോട്ട് പോകുന്നത് ഇത് ജൂതനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് 1,10,000 പേരോ അല്ലെങ്കിൽ 1,25,000,000 ആളുകളോ എന്തോ അത്രയേ ഉള്ളൂ നമ്മുടെ ലോകത്ത് അപ്പോൾ ഇത്രയ്ക്ക് കുറഞ്ഞ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ നിസ്സാരമായിട്ട് തുടച്ചു നിൽക്കാനായിട്ട് ജിഹാദി ഭീകരവാദികൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ ടെക്നിക്കലായിട്ടുള്ള ശക്തി എന്താണെന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഹമാസ് മനസ്സിലാക്കും ജൂതൻ്റെ ശക്തി എന്താണെന്നുള്ള ബോധ്യപ്പെട്ടു ഇസ്രായേലിൻ്റെ ശക്തി എന്താണെന്ന് ബോധ്യപ്പെട്ടു പൂർണ്ണമായിട്ടും ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ അടിവേരടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നന്ദി നമസ്കാരം